وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمايا، الملك الجبارايا الله، നിന്റെ ഫളൽ കൊണ്ട് അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഷ്റഫ് കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ, അസ്ഹാബുൽ ബദറിൻ്റെ, ലൈലത്തുൽ ഖദറിൻ്റെ ഒക്കെ മഹത്വം കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, എത്തിപ്പെട്ട സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ സൊലാത്തിലും കടാമ്പുഴ ജാറത്തുങ്കൽ സൊലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പ്രസംഗിക്കുന്നില്ല, ബാഖവിയുടെ സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഈ സദസ്സിൽ ധാരാളം പണ്ഡിതന്മാർ, VS ഫൈല് ഉസ്താദ് ഉൾപ്പെടെ ഈ പ്രദേശത്തെ പണ്ഡിതന്മാരെല്ലാം നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമുക്കും സ്നേഹികൾക്കുമൊക്കെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് മഅരിബ് മുതൽ, റമദാന്റെ തുടക്കം മുതൽ, ഷഹാദത്തിൻ്റെ ദിക്ർ ദുആക്ക് ശേഷം
നാം ചൊല്ലിപ്പോന്നിരുന്ന ദുആ മാറിയിട്ട് നാം പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഔസതുഹു മഗ്ഫിറ. റമദാനിലെ നടുവിലത്തെ 10 ദിവസങ്ങൾ, അത് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു ധാരാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മഗ്ഫിറത്തിൻ്റെ 10 ദിനങ്ങളാണെന്ന് എണ്ണിയ ആ തുടക്ക ദിവസമായ ഇന്ന് തന്നെയാണ് ഈ വഴിക്കടവിൽ കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞ് ഒരുപാടായല്ലോ, ഇപ്പോൾ ഇത്ര 6 മാസമായ. ആ ഏതായിരുന്നാലും അൽഹംദുലില്ലാ, വളരെ ബർക്കത്തുള്ള ഒരു രാത്രിയിൽ, പാതിരാത്രിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ സംഗമിക്കാൻ അവസരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ അല്ലാഹ് ഇത് ഞങ്ങൾക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാനുള്ള മജ്ലിസായി കബൂലാക്കി തരണം റഹ്മാനെ. ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് നാം. ആ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനുള്ള സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. ദോഷങ്ങൾ അല്ലാഹു ധാരാളം കരിച്ചു കളയുന്നതിനാലാണ് ഈ മാസം ഈ പേരിൽ അറിയപ്പെടാൻ കാരണമെന്നുള്ളതൊക്കെ ഉലമാക്കൾ പല സബബുകളും പറഞ്ഞ കൂട്ടത്തിൽ. ഈ സാഹചര്യത്തിൽ മനുഷ്യജീവിതം തിന്മകൾ അതിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കടുകടുത്ത പരീക്ഷണങ്ങൾ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ പല പകർച്ചവ്യാധി പനികളുടെയും പേരിൽ നമ്മുടെ നാടുകളും ജില്ലകളും ഉത്തരവാദിത്വപ്പെട്ട ആളുകളൊക്കെ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ജനങ്ങളൊക്കെ ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയും നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പനികൾ, അല്ലാഹുവെ ഞങ്ങളെ നാടുകളെ, ഞങ്ങളെ ജില്ലകളെ, ഞങ്ങളെ സ്നേഹികളെ എല്ലാ പകർച്ചവ്യാധി വൈറസ് പനികൾ ഉൾപ്പെടെ എല്ലാ രോഗങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ ഞങ്ങളൊക്കെ സലാമത്താക്കി തരണം റഹ്മാനെ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. മനുഷ്യജീവിതത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ഇങ്ങനെ ചെറിയ പരീക്ഷണം, ഇതൊന്നൊരു വലിയ ബല ആയിട്ട് കാണാനില്ല, ചെറിയ ചെറിയ പരീക്ഷണത്തിൻ്റെ ഒരു അംശം, അപ്പോൾ തന്നെ മനുഷ്യനാകെ പേടിച്ചു കുറച്ചുപോയി. എന്തു ചെയ്യണം? മരണം സംഭവിച്ചാൽ മയ്യത്ത് നോക്കാൻ പേടി, ജനാസ അടക്കാൻ ഭയം, ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഭയം. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ, കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു ചെറിയ അംശം നമ്മിലേക്ക് ഇടുമ്പോൾ തന്നെ നാം ആകെ വഴിമുട്ടി പോകുന്ന അവസ്ഥയാണെങ്കിൽ നാം മനസ്സിലാക്കുക, ഈ ദുനിയാവിലെ സകല സുഖാഡംബരങ്ങളും അസ്തമിച്ചു പോകും, ഇവിടുത്തെ എല്ലാ പ്രൗഢിയും നശിച്ചു പോകും. എപ്പോഴും പറയാറുള്ളത് പോലെ അള്ളാഹുവിനറിഞ്ഞ ആരിഫീങ്ങൾ അവർ ലോകത്തിന് നൽകിയ സന്ദേശം, അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ് കമാ ഖാല തആല വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടുത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടുത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്,
ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ ആഖിറം സമ്പാദിക്കാനായിരിക്കണം ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യർ വിശുദ്ധ റമദാന്റെ മഹത്വം ഒരിക്കലും കളങ്കപ്പെടുത്തില്ല, ഒരു നിമിഷവും പാഴാക്കിക്കളയില്ല. അള്ളാഹുവിനെ അറിഞ്ഞ് സുന്നത്തുകൾക്ക് ഫറളിന്റെയും ഫറളുകൾക്ക് പതിന്മടങ്ങ് അല്ലെങ്കിൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് ഓശാരമായി നൽകുന്നതിന് പരിധി നിശ്ചയിക്കാൻ അടിമകൾക്ക് പറ്റില്ല. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹു നൽകുന്ന ആ വലിയ കൂലി സമ്മാനിക്കാൻ ബുദ്ധിയുള്ളവർ പ്രത്യേകിച്ചും റമദാനിൽ സമയം കാണും. ഇത് പരിശുദ്ധ റമദാൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, അസ്ഹാബുൽ ബദറിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ. ലൈലത്തുൽ ഖദർ എന്ന നിർണായക രാത്രി ഉൾപ്പെട്ട പവിത്ര മാസമാണ് ഷഹ്റു റമദാൻ. ഷഹ്റു തൗബത്തി വന്നതം, ഞാനതാ പറഞ്ഞു വരുന്നത്, മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് മാപ്പ് ചോദിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള പരിശുദ്ധ മാസമാണ് ഷഹ്റു റമദാൻ. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന്, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആന്റെ മുന്നറിയിപ്പ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹറൽ ഫസാദു ഫിൽ ബർദി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ഓ ജനങ്ങളെ, തിന്മകൾ സ്റ്റോപ്പ് ചെയ്യുക. ശരീരത്തിന്റെ നഫ്സിന്റെ ശഹവാത്തുകളെ തടയിടാനും കൂടെയാണ് നോമ്പിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിട്ടുള്ളത് എന്ന് മഹത്തുക്കൾ നമുക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ, വെറും പട്ടിണി കിടന്നുകൊണ്ട് മാത്രമല്ല, നമ്മുടെ വയറു മാത്രമല്ല, ശരീരത്തിലെ സകല അഅളകളും അവയവങ്ങളും നോമ്പെടുക്കുന്ന നിലക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് കള്ളം പറഞ്ഞാൽ, ആരിഫീങ്ങളുടെ ഭാഷയിൽ നോമ്പ് തന്നെ നിഷ്ഫലമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതായിരുന്നാലും നോമ്പിന്റെ കൂലി നഷ്ടമാകുമെന്ന നിലക്കതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് നമ്മുടെ നോമ്പിന് കളങ്കം വരുന്ന കളവ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു സയ്യിദന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, കുറവാക്കി പറയണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിം ചെറുപ്പക്കാരോട് റമദാനെ സാക്ഷ്യപ്പെടുത്തി പറയാണ്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാതെ റമദാനിൽ നേടിയെടുത്ത തഖ്വ, ഖുർആൻ പറഞ്ഞതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങളെ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പിനെ അള്ളാഹു ഫർളാക്കിയതെന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ആത്മീയത മരണം വരെ നിലനിർത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് റമദാനിൽ തഖ്വ നേടിയെടുക്കാനാവണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. റമദാന്റെ മുമ്പുള്ള മാസങ്ങൾ അപേക്ഷിച്ച് അതിനെ താരതമ്യപ്പെടുത്തിയാൽ ഈ 10 ദിവസം പൂർത്തിയായ ഇന്ന് വരെയുള്ള റമദാന്റെ തുടക്കം മുതൽ 10 ദിനങ്ങളായിട്ടുള്ള ഈ 10 ദിവസങ്ങളിൽ മുൻകാലത്തെ അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോരുത്തരും സ്വയം ഒന്ന് ശ്രദ്ധിക്കുക, സ്വയം ഓരോരുത്തരൊന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കുക. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ല മുമ്പത്തെ പോലാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം മോശമായ നിലക്ക് ശഹവാത്തുകൾ വൈകാരികതകളിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പോയിക്കൊണ്ടിരിക്കുന്നോ? എന്നാൽ ഖുർആൻ പറഞ്ഞ നോമ്പ് ഈ 10 ദിവസമായിട്ടും നാം എടുത്തിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. റമദാന്റെ ആദരവിനെ നിരക്കാത്ത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടെ മുസ്ലിം ചെറുപ്പക്കാരെ? ഇത് വാട്സപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, ഇന്റർനെറ്റിന്റെ, മിസ് കാളിന്റെ, മെസ്സേജിന്റെ യുഗമാണ്.
ഇന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ റമദാനിലെ രാപ്പകലുകളിൽ അള്ളാഹുവിനെ വിലവെക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ വിലവെക്കാത്ത നിലക്ക് റമദാനോടുള്ള അനാദരവ് പ്രകടിപ്പിക്കും വിധം നാം വാട്സപ്പ് ദുരുപയോഗം ചെയ്ത്, ഇന്റർനെറ്റ് ദുരുപയോഗം ചെയ്ത്, തോന്നിവാസങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന അവസ്ഥയിൽ റമദാനിന്റെ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മഅദല്ലാ ഈ റമദാൻ നമുക്ക് കേടായിട്ട് അനുകൂലമല്ലാതെ സാക്ഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരിക്കുന്ന സമയമല്ലയോ, റമദാൻ ആഗതമായിട്ട് അർഹിക്കുന്ന രൂപേണ റമദാൻ, അതിന്റെ അർഹിക്കാത്ത രൂപത്തിൽ റമദാൻ ഒരാൾക്ക് കടന്നുപോയാൽ അത് വന്നുപോയി കഴിഞ്ഞാൽ അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കുമെന്ന് മലക്കുൽ അമീന്റെ ദുആക്ക് റഹ്മത്തുൽ ആലമീന്റെ ആമീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലഅനത്തിന്റെ കക്ഷികളിൽ നാം അകപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റുമോ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ, നമുക്ക് സമാധാനം കിട്ടുമോ, നമുക്ക് എന്തുണ്ടായിട്ടെന്ത് കാര്യം? അതുകൊണ്ട് മുസ്ലിം യുവതികളോട്, ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം യുവതികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പർച്ചേസിന്റെ പേര് പറഞ്ഞിട്ട്, ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് റമദാനിലെ മഹനീയ സമയങ്ങളെ അനാദരിക്കും വിധം നിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ചിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് വാട്സപ്പും ഫേസ്ബുക്കും മറ്റുമൊക്കെ ദുരുപയോഗങ്ങൾ നടത്തി ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർക്കകളും പർദകളും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് റമദാനിലെ പുണ്യമാക്കപ്പെട്ട സമയങ്ങൾ അവഹേളിക്കും വിധം നിസ്കാരം പോലും കലാക്കിയിട്ടുള്ള നിങ്ങളുടെ പർച്ചേസും ഷോപ്പിങ്ങും റമദാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ ലഅനത്ത് കൊണ്ടുള്ള ദുആയിൽ അകപ്പെടാൻ, നമ്മുടെ ആഖിറം നഷ്ടമായി പോകാൻ, നമ്മുടെ ഈ ജീവിതം, ഈ ദുരവസ്ഥ നമ്മെ അതിലേക്ക് നരകത്തിലേക്ക് തളച്ചിടുമെന്ന ഉത്തമ ബോധ്യം ഓരോ മുസ്ലിം പെണ്ണിനും വേണം, ഓരോ മുസ്ലിം പുരുഷനും വേണം. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, അല്ല പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ചലനങ്ങൾ വേണ്ട, റമദാനോട് അനാദരവ് വേണ്ട, അത് നമ്മുടെ ആഹ്റം തകർത്തു കളയും, നമ്മുടെ ജീവിതം അട്ടിമറിക്കും. ചെറിയ കാല ആയുസ് അവധിയെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കൂല. മരിക്കാൻ പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല, എവിടെ വെച്ച് എങ്ങനെ എന്നില്ല, ഒരു സെക്കൻഡ് മതി. അത് ഒരു പുതിയ പുതിയ പേരുകളിൽ ഒരുപക്ഷെ നമ്മെ തേടിയെത്തും. നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജനാസ പോലും മറ്റുള്ളവർക്ക് സ്പർശിക്കാനോ ജനാസയുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത ദാരുണ അന്ത്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ആയുസ്സുകൾ ചുരുക്കപ്പെടുമെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ എങ്ങനെ പരിഷ്കാരികളായി ജീവിക്കും? നാം എങ്ങനെ പരിഷ്കാരത്തിന്റെ പിറകിലോട്? അതുകൊണ്ട് പരിഷ്കാരം സ്റ്റോപ്പ് ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അവ്വലുഹു റഹ്മ എന്ന് തങ്ങൾ പറഞ്ഞ റഹ്മത്തിന്റെ 10 ദിനങ്ങളിൽ വിശ്വാസി ജനങ്ങൾ കണ്ണുനീരൊഴുക്കിയിട്ട് മനസ്സ് പൊട്ടിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു, അല്ലാഹുമ്മ റഹ്മനി യാ റഹമർ റഹീമീൻ. ഇനി നമുക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അടുത്ത റമദാൻ നമുക്കുള്ള കടന്നു വരണ്ടേ? നമ്മുടെ അക്കലിന് സിഹത്ത് വേണ്ടേ? നമ്മുടെ ബുദ്ധിക്ക് അതാ ശരി വേണ്ടേ? ബുദ്ധിക്ക് തായിറില്ലാത്ത അവസ്ഥ വേണ്ടയോ? ശരീരത്തിന് ആഫിയത്ത് വേണ്ടേ? എത്ര ആളുകളുണ്ട് റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ കൂടെ നടന്നിരുന്ന ആളുകൾ പലവരും ഒരു ഭാഗം തളർന്നിട്ട് സൈഡ് എഫക്ട് സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നിട്ട് തളർന്നു കിടക്കുകയാണ്. അനങ്ങാൻ പറ്റാതെ കിടന്ന കിടപ്പിൽ തന്നെ വിസർജ്യം മറ്റുള്ളവർ ശുചീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ബോധം നഷ്ടപ്പെട്ട ആളുകൾ, മാനസിക രോഗികൾ പലവരും നമുക്ക് കാണാ മറയത്തിലേക്ക് ഖബറിൽ വിശ്രമിക്കുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ടോ ദറജ ഉയർത്തണം റഹ്മാന്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ധാരാളം റമദാനുകളെ ആഹ്റം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ
നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഓ മുസ്ലിമീങ്ങളെ, റമദാനിലെ മഹനീയ സമയങ്ങളെ നഷ്ടപ്പെടുത്താതെ 20 റക്അത്ത് സുന്നത്തായ തറാവീഹ് നിസ്കാരം, അത് ജമാഅത്തായിട്ട് പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ സമയം കാണണം. മറ്റ് ഫർള് നിസ്കാരങ്ങളും ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ട് ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാകുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ല ചാൻസ് അല്ലയോ റമദാൻ? വളരെ സുന്നത്തായ ബറക്കത്തുണ്ടെന്ന് തങ്ങൾ വിശേഷിപ്പിച്ച അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന നമുക്ക് എന്തേ പെട്ടെന്ന് നിസ്കാവുള്ളൂ എടുത്തിട്ട് ചുരുങ്ങിയത് രണ്ടരക്കാഴത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്കൊന്ന് ലുഹ നിസ്കരിക്കാൻ, ഖുർആൻ ഒരു ഖത്മെങ്കിലും പാരായണം ചെയ്യാൻ നാം സമയം കണ്ടെത്തിയാൽ, റമദാൻ അനുകൂലമായി നമുക്ക് സാക്ഷി നിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, ഫുഖഹാ പറഞ്ഞ തഖ്‌വ, അല്ലാഹ കൽപ്പിച്ചത് എടുക്കുക, അല്ലാഹ വിരോധിച്ച കാര്യങ്ങൾ മാറ്റിവെക്കുക, അങ്ങനെ അല്ലാഹുവിൻ്റെ വഴി അതാ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അത്വഅനീ ദഖലൽ ജന്ന വമൻ അസ്വനീ ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിലാണ്. ഞാൻ പറയാറുണ്ട് അല്ലാഹുവിൻ്റെ റസൂലിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടുന്ന് പഠിപ്പിച്ച അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച അല്ലാഹു അംഗീകരിച്ചെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ പരിശുദ്ധ ഇസ്ലാം. അത് ഹബീബായ തങ്ങൾ വിശദീകരിക്കുകയാണ്. ഏതാണ് ഇസ്ലാം? ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മാ അന അലൈഹി വസുഹാബീ, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം മഹത്തുക്കളായ സ്വഹാബത്തിൽ നിന്ന് അയ്മത്തിലൂടെ അങ്ങനെ ഔലിയാക്കൾ അരിഫീങ്ങൾ കലാമത്തിന്റെ അഹലുകാരായ സ്വാലഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് മുജാഹിദ് പ്രസ്ഥാനമല്ല, അത് സലഫി അല്ല, അത് തബ്ലീഗ് ജമാഅത്ത് അല്ല, അത് ജമാഅത്ത് ഇസ്ലാമിയല്ല. ഇനി ആര് ഏത് പുതിയ പേരിൽ ഞങ്ങൾ ഖുർആനിൻ്റെ തൗഹീദിൻ്റെ ആളുകളാണെന്ന വാദഗതിയുമായി മുസ്ലിമീങ്ങളുടെ ഈമാൻ കളങ്കപ്പെടുത്താൻ, നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ച് പൂർവകാല മഹത്തുക്കൾ പൂർവീകർ കൈമാറിയ ആശയാദർശങ്ങൾ, തറാവീഹ് 20 റക്അത്ത് സുന്നത്തുള്ള തറാവീഹ് 8-ഉം 11-ഉം ആക്കി, അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ല, അത് റമദാനായപ്പോൾ തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണെന്നൊക്കെ പല ജഹാലത്തും പറഞ്ഞ് വല്ലവനും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ഉമ്മമാരെ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ആ സുഹാബിനെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് നൽകിയ വലിയ ഉപദേശം, ഞാൻ ഈ റമദാന്റെ 11-ാമത്തെ രാത്രിയിൽ 10 നോമ്പ് പൂർത്തിയായ 11-ാമത്തെ മഅ്ഫിറത്തിൻ്റെ തുടക്കത്തെ രാത്രിയിൽ റഹ്മത്തുല്ലിൽ ആലമീൻ്റെ ഉപദേശം ഒന്നുകൂടെ പറഞ്ഞ് പറയട്ടെയോ? ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, അത്തരം കക്ഷികളെ നിങ്ങൾ സമീപിച്ചാൽ അത്തരം കക്ഷികളുമായിട്ട് ഇടപെടേണ്ടി വന്നാൽ, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇത് നിപ്പ വൈറസിനേക്കാളും വലിയ വൈറസ് പിടിപെട്ട മാരക ഈമാന് കോട്ടം തട്ടുന്ന ബിദ്അത്തിൻ്റെ മാരക രോഗങ്ങളാണ് കേട്ടോ. ആഹിറം നഷ്ടപ്പെടുന്ന വലിയ ഭീതിപ്പെടുത്തുന്ന മാരക രോഗങ്ങളാണ് കേട്ടോ. ഇത് ശരീരത്തിന് പിടിപെടുന്ന രോഗങ്ങളല്ല, ഈമാന് പിടിപെടുന്ന വളരെ കടുപ്പമുള്ള ദുരന്തങ്ങളും മാരക രോഗങ്ങളുമാണെന്ന് മനസ്സിലാക്കി ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേട് ഇത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങാതെ
പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ, അഹ്ലു സുന്നയുടെ അഖീദയിൽ ഉറച്ചു നിന്നോ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ചെറിയ കാലായുസ് ഹറാമിൽ നിന്ന് വഴിമാറി സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എത്രയോ പാവപ്പെട്ട രോഗികൾ രോഗികളായി വേദന കടിച്ചിറക്കും, മെഡിസിൻ വാങ്ങാൻ കഴിവില്ലാത്ത നിലക്ക് കിടപ്പാടമില്ലാതെ വീടില്ലാതെ പ്രയാസപ്പെടുന്ന വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വിവാഹം ശരിയാകാതെ മനസ്സ് പൊട്ടിക്കിടന്നാൽ ഉറക്കില്ലാതെ കഴിയുന്ന എത്രയോ കടങ്ങളെ കൊണ്ടും മറ്റും പ്രയാസപ്പെട്ട് കഴിയുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. അവരെ അടുത്തറിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കൂടിയും ഈ റമദാന്റെ വിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളെ നാം അതിനുവേണ്ടി കൂടെ സമയം കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞ് അതിൻ്റെ ഭാഗമായാണ് ഇവിടെയും എസ് വൈ എസിൻ്റെ സാന്ത്വന കേന്ദ്രം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവജീവികളോടും റഹ്മത്തുള്ള ഇർഹമു മൻ ഫിൽ അർള് എന്ന് തങ്ങൾ പറഞ്ഞതുപോലെ സകല ജീവികളോടും റഹ്മത്ത് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാകണം നാം. എന്നാൽ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മ പൊതിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാഅല്ലാ സമയം വൈകിയത് കൊണ്ടും ബാഖവിയുടെ ദീർഘമായ പ്രഭാഷണം ഈ സദസ്സിൽ ആവശ്യമായത് നടന്നതുകൊണ്ടും ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാതെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് റമദാൻ 21 രാവിനാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ മാസാമാസം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ റമദാൻ 23 രാവിനാണെന്നും മാത്രം പറഞ്ഞ് നിങ്ങളൊക്കെ ഈ മഹത്തായ പരിപാടിയുമായി എല്ലാ നിലയിലും അകമഴിഞ്ഞ് സഹകരിക്കണമെന്നൊന്നുകൂടെ പറഞ്ഞ് അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ. ഹറാമിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിട്ട് ബായാറ് സ്വലാത്ത് നടക്കുന്നത്, കാടാമ്പുഴ ജാറത്തെങ്കിൽ സ്വലാത്ത് നടക്കുന്നത്, നമ്മുടെ മറ്റ് സദസ്സുകൾ നടക്കുന്നത് ഒരു ഭൗതിക കാര്യലാഭ നേട്ടങ്ങൾക്കും അല്ല, ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തപസ്സുമിൽ മരണസമയം വുളൂഇലായി കലിമ ചൊല്ലി പിരിയാൻ കഴിയണമെന്ന വലിയ നിയത്തോടെയാണ്. ബയാറ് സ്വലാത്തിന് വന്ന എത്രയോ ചെറുപ്പക്കാരെനിക്കറിയാം, 10,000 10,000 ചെറുപ്പക്കാരെനിക്കറിയാം നിസ്കാരം പോലും ഇല്ല, ജുമാ നിർവഹിക്കൂല, റമദാനിൽ നോമ്പെടുക്കൂല. അങ്ങനെ നാടിനും നാട്ടുകാർക്കും പരിസര പ്രദേശവാസികൾക്കും കുടുംബത്തിനും ഭീഷണിയാകും വിധം ഒരാളെയും ഭയക്കാതെ സർവരും അവരെ ഭയക്കുന്ന നിലക്ക് ഉള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് അത്തരം മോശപ്പെട്ട സർവ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ദിവസം വളരെ നേരത്തെ വന്ന് സ്വലാത്തിന് വേണ്ട ഖിദ്മകൾ എടുത്തിട്ട് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഈമാനോടെ തഖ്വയോടെ അവർക്ക് നിർദ്ദേശം കൊടുത്തതുപോലെ നിസ്കാരത്തിന്റെ ശേഷം അവർക്കറിയുന്ന നിലക്കുള്ള സ്വലാത്തുകൾ ചുരുങ്ങിയതൊരു 11 സ്വലാത്തെങ്കിലും മുടക്കാതെ ഇപ്പോഴും വർഷങ്ങളായി ഞങ്ങൾ ചൊല്ലിപ്പോരുന്നു എന്ന് പറഞ്ഞ് അഹ്ലു സുന്നയുടെ മെമ്പർമാരായി കുടുംബത്തിന് നാട്ടുകാർക്ക് താങ്ങും തണലുമായി ആശ്വാസ സാന്ത്വന പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് അവര് പ്രവർത്തിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് വഹാബികൾ ഖുർആനും തൗഹീദും പറഞ്ഞിട്ട് ജനങ്ങളെ ഈമാനെ കബളിപ്പിച്ച് അകപ്പെട്ട ആളുകൾ അത്തരം കപട വിശ്വാസങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഈമാനിന്റെ ഹിദായത്തിന്റെ സൽ പ്രസ്ഥാനമാകുന്ന പരിശുദ്ധ സുന്നി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന
ആയിരക്കണക്കിന് ആളുകളുടെ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ, വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് മാംഗ്ലൂരിലെ കെ എം സിയിൽ നിന്നും, കർണാടകയിലെ മണിപ്പാലിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, ബോംബെയിൽ നിന്നും, കേരളത്തിലെ തിരുവനന്തപുരം ആർ സി സി അടക്കം, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ സി എം സി അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ ക്യാൻസർ രോഗ ഹോസ്പിറ്റലിൽ നിന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ നിന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികൾ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം പ്രാപിച്ചതിനേക്കാൾ, ജന്മനാ നടക്കാത്ത കുട്ടികളെ അള്ളാഹു നടത്തിയതിനേക്കാൾ, കേൾവിശക്തി കിട്ടിയതിനേക്കാൾ, കാഴ്ച തിരിച്ചു കിട്ടിയതിനേക്കാൾ, മന്ദബുദ്ധി ശരിപ്പെട്ടതിനേക്കാൾ, വൈകല്യം സുഖപ്പെട്ടതിനേക്കാൾ, 10, 25, 30 വർഷമായിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, വേദനിക്കുന്ന കൽബുമായി റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് 10,000-ക്ക് അള്ളാഹു മക്കളെ നൽകിയിട്ട്, ഇതുപോലുള്ള വിഷയത്തെക്കാൾ നാം ഏറ്റവും സന്തോഷകരമായ നിലക്ക് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹിദായത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്ന ജനങ്ങളുടെ അവസ്ഥയാണെങ്കിൽ, അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചപ്പോൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വേർപിരിയുന്ന വേർപാടിന്റെ വിട്ടുപിരിയുന്ന സങ്കടം ആ പുണ്യമാക്കപ്പെട്ട തങ്ങളെ മുഖമൊന്ന് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ള നേതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ, ആ തങ്ങളുടെ മുഖം നോക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുള്ള മറ്റ് വിഷയം എന്താണ് വിശ്വാസികളെ? അവിടുത്തെ മുഖം നോക്കിയാൽ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒരു ടെൻഷനുമില്ല. അസ്ഹാബ് പ്രശംസിച്ചു പറഞ്ഞു, കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുന്ന സമയം സൂര്യൻ കറങ്ങുന്നത് പോലെ ചുറ്റുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്, തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേർപിരിയുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. ശിഷ്യരായ മുആദ് തങ്ങളുടെ കൽബ് വായിച്ചെടുത്ത് ഗുരുവര്യരും കൂടിയായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആശ്വസിപ്പിക്കുന്നു, മോനെ മുആദ്, യാ മുആദ്, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. മോനെ മുആദ്, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, ഹിദായത്തിലേക്ക് കടന്നു വന്നാൽ, സന്മാർഗത്തിലെത്തിയാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം അതാണെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ആ വലിയ നിയ്യത്തോടെയാണ് ബയാറിൽ സ്വലാത്ത് നടക്കുന്നു, കാടാമ്പുഴ ജാറത്തിങ്ങളിൽ സ്വലാത്ത് നടക്കുന്നു, രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അഹ്ലു സുന്നയുടെ സയ്യിദ ഉലമാക്കൾ സയ്യിദന്മാരും ഉലമാക്കളും ദഅവത്ത് നടത്തുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ടൈം നമുക്കുള്ള വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസികളുടെ ദുആ കാരണം, റമദാന്റെ പോരിശ കാരണം അതെല്ലാം മാപ്പാക്കി
വുളോയിലുള്ള സമയം സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിൽ പിരിയാനുള്ള ഒരേ ഒരു നിയ്യത്തോടെയാണ് നമ്മുടെ മജ്ലിസുകളിലെല്ലാം നാം നടത്തി വരുന്നതെങ്കിൽ അർഹമുർ റഹീമായ റബ്ബേ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനേ. ഇത് തൗബയുടെ മാസമാണ്, ശഹ്റു തൗബത്തി വന്നതം. ഇത് തൗബയുടെ മാസമാണ്, ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് സംഭവിച്ച ആളുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് ജീവിതത്തിൽ തെറ്റ് സംഭവിച്ച മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനെ കൊള്ള കഥ കൽബ് തിരിക്കൂ, ഖുർആന്റെ നിർദ്ദേശം പാലിക്കൂ. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഖാലിസായ ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ തൗബ ചെയ്യൂ. അദ്കിയ പറഞ്ഞതുപോലെ അത്തൗബത്തു അന്നദം, റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറഞ്ഞില്ലയോ, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് ഖേദിക്കലാണ്, വേദനിക്കലാണ്, സങ്കടപ്പെടലാണ്. അദ്കിയ പറഞ്ഞതുപോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിആ വബിഅസ്മി തർകി ദംബി ഫീമാ അസ്തഖ്ബലാ വബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. അല്ലാഹ് അല്ലാഹ്, ജീവിതത്തിൽ അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും പൈശാചിക പ്രേരണയിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു. റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമെന്ന നിലക്ക് കൽബ് പൊട്ടി കരഞ്ഞുകൊണ്ട് ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാ, കൽബിൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഹക്കടവാട് പൊരുത്തപ്പെടിച്ച് ഒരു വിശ്വാസി അവൻ്റെ റബ്ബിലേക്ക്, അടിമയായ ഒരു വ്യക്തി ഉടമയായ റബ്ബിലേക്ക് കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന ഒഫാറാ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബിൻ്റെ മഅ്ഫിറത്ത് ചോദിക്കാൻ പറ്റിയ ശ്രേഷ്ഠമാക്കപ്പെട്ട വൗസത്തുഹു മഅ്ഫിറാ, റമദാനിലെ നടുവിലത്തെ 10 ദിനങ്ങൾ അത് മഅ്ഫിറത്തിൻ്റെ 10 ദിനങ്ങളാണ്. അടിമകളിൽ നിന്ന് റമദാന്റെ തുടക്കം മുതൽ ശവ്വാല് മാസപ്പിറവി ദൃശ്യമാകുന്നത് വരെ ഉടമയായ റബ്ബിന് ഏറ്റവും തൃപ്തിയുള്ള 4 കാര്യങ്ങളിൽ ഒന്നല്ലയോ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അതേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് വർദ്ധിപ്പിക്കുക, അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അതുപോലെ സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ ആവശ്യപ്പെടുക, ഈ 4 വിഷയവും ഉൾപ്പെട്ട ഷഹാദത്തിൻ്റെ ദിക്റുദുആയാണ്. റമദാനിൽ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷവും തറാവീഹുകൾക്കിടയിലും മറ്റ് സമയങ്ങളിലും വിശ്വാസികൾ വർദ്ധിപ്പിച്ച് ചൊല്ലുന്ന ദുആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ أستغفر الله أسألك الجنة وأعوذ بك من النار എന്ന് പറഞ്ഞ് മഅ്ഫിറത്തിൻ്റെ 10 അല്ലാഹുവിനെക്കുള്ള കൽബ് തിരിച്ച് കരഞ്ഞു പറഞ്ഞു اللهم اغفر لي ذنوبي يا رب العالمين. ആ തൗബ നമുക്ക് കബൂലായി. ഇനിയുള്ള ജീവിതം നമുക്ക് സംശുദ്ധമായ നിലക്ക് ജീവിച്ച് റബ്ബിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ പറ്റിയാൽ റമദാൻ അനുകൂലം തന്നെ, ആഖിറത്തിൽ മുത്തഖീങ്ങൾക്ക് അല്ലാഹ് വാഴ്ത ചെയ്ത സ്വർഗം തന്നെ. അർഹമുർ റഹീമായ റബ്ബേ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ എത്രയോ പ്രയാസപ്പെട്ട് ഈ മജ്ലിസിലും വന്നെത്തിയത്. റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഖായിബാക്കാതെ കബൂലാക്കി നീ ഞങ്ങൾക്ക് മഅ്ഫിറത്ത് നൽകണം റഹ്മാനേ.
തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. അവസാനം മരണസമയമെത്തുമ്പോ ഖൈറാത്തുകളുമായി ബന്ധപ്പെട്ട് വുളൂയിലുള്ള സമയം സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തബസ്സുമിലായി കലിമ ചൊല്ലിപ്പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണമല്ലോ. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് എടുത്തു വരാം. കുറഞ്ഞ ദിക്ര സ്വലാത്ത് ചൊല്ലി വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് ഞാൻ ഈ മജ്ലിസ് പൂർത്തിയാക്കും. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. ഞാൻ ഇനി പടുത്തൊന്നും ഇങ്ങോട്ട് വരില്ല. അതപ്പോൾ ഞാൻ ആദ്യം വന്ന് പെട്ടെന്ന് ദ്വാരന്ന് പോവാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് റമദാൻ ആയതുകൊണ്ട് സംസാരിച്ചിട്ട്, കാരണം ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയാതെ ഇങ്ങോട്ട് വരാൻ കൂടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് സംസാരിച്ച് എല്ലാവരും ഇസ്തിഗ്ഫാർ ഉറക്കെ പറയും. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം, 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 أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى اله
وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. അബേക്കിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കണം, എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ ഹബീബല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന يَا خَيْرَ خَلْقِ اللَّهِ وَعَلَى آلِكَ وَأَصْحَابِكَ يَا حَبِيبَ اللَّهِ اللَّهُمَّ صُلِّ عَلَى مُحَمَّدٍ يا ربي صل عليه وسلم. اللهم عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ഉസ്താദ്മാർക്കല്ലേ, പ്രായമുള്ള ഒരുപാട് ആളുകൾ, എത്ര രോഗികൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം الحمد لله يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت صحيلتنا أعثنا انظرنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله
യാ മലികു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുന്തഖിമു യാ അല്ലാഹ്, യാ അഫൂവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലികൽ മുൽക് യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇന്ന നർഫഉ അകുഫന ഇലൈക റാഅബീന ഫീ ഫളിക റാജീന മിർ റഹ്മതിക മുതവസ്സിലീന ബിജമീഇ മൻ അല്ലംത ഇലൈക യാ റബ്ബന. പരിശുദ്ധ റമളാനിലെ മഅ്ഫിറത്തിന്റെ പത്തിലെ തുടക്ക ആദ്യത്തെ പാദരാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. പരിശുദ്ധ റമളാനിലെ മഅ്ഫിറത്തിന്റെ പത്തിലെ പവിത്രത കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ പോരിശ കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട്, ലൈലത്തുൽ ഖദറിന്റെ ഷറഫ് കൊണ്ട്, റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد. സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്. അഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്ലിസിലും ബായാറ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തടക്ക് അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി
ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിരണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും പരിശുദ്ധ റമദാനിലെ പാതിരാത്രിയിലെ മജ്ലിസ് കബൂലാക്കി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ നീ നടത്തണം അല്ലാ, വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിൻ്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും പൈപ്പിട്ടവരും ഉൾപ്പെടെ ആഫിയത്ത് നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വായിലും കവിളിലും മുറിവുകളും പുണ്ണുകളും വയറ്റിലടക്കം പുണ്ണ് വന്നിട്ട് പൈൽസിന്റെ അർസസിന്റെ അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് പൈൽസിന്റെ അർസസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മുറിവണങ്ങാതെ നടക്കാൻ വിഷമം മറഞ്ഞും കാൽമുട്ട് വേദന, മടമ്പ് വേദന, കൈകാൽ കടച്ചൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ റമദാനിലെ പാതിരാത്രിയിൽ ബിമദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സുഖമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കണമല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ. HIV സുഖപ്പെടുത്തണമല്ലോ. തൈറോയ്ഡ് സുഖപ്പെടുത്തണമല്ലോ. ടോൺസർ സുഖപ്പെടുത്തണമല്ലോ. സൊറിയാസിസ് സുഖപ്പെടുത്തണമല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ലോ. നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങളും മഞ്ഞപ്പീത്തം ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന
ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കും അടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. വിശുദ്ധ റമദാനിലെ പാദരാത്രിയിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വസീലയാക്കി അല്ലാഹ് നിന്നോട് ഞങ്ങൾ പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങളെ സലാമത്താക്കണമല്ല. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ല, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിലും നടു റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാന്, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ല. ആ നിലക്ക് ബോധമില്ലാത്ത സകലർക്കും ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്ത സകല ദമ്പതികൾക്കും അവരുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഹൽഖായ തങ്ങളെ കൊണ്ട് പരിഹരിച്ചിട്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹ്ലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ പത്താണ്, റമദാനിലെ 17 ഈ പത്തിലാണ്. ആ മഹാന്മാരെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിനു നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് ഫത്താനീങ്ങള് മുബ്തദീങ്ങള് മുത്തകബ്ബിരീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് വന്യരായ പിതാക്കൾ ഉൾപ്പെടെ മൺമറഞ്ഞ് ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണമല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ല. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണമല്ല. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണമല്ല. ഗൾഫ് നാട്ടിലെ നിയമപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പേപ്പറിൻ്റെ ക്ലിയറൻസും ബൽദിയൻ്റെ പ്രശ്നങ്ങളും ജോലിസ്ഥലത്തെ വിഷമങ്ങളും നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ രജിസ്റ്റർ നടക്കാൻ നമ്പർ ശരിപ്പെടാൻ എല്ലാം എളുപ്പമാക്കണം റഹ്മാന്. ഭാര്യമാരെ ദുസ്വഭാവത്തിൽ മനപ്രയാസപ്പെടുന്നവരുണ്ട്, ഭാര്യമാരെ സ്വഭാവം നന്നാക്കണമല്ലോ. ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണമല്ലോ.
കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം. അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും ഒരുപാട് റമദാനുകൾ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാനും നീ ഞങ്ങൾക്ക് അവസരമേറ്റിത്തരണം റഹ്മാൻ. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിക്ഷയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത്തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പാതിരാത്രിയിലെ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് മുസാഫത്തിന് ഇരിക്കാൻ വിഷമമുണ്ട്, നാളെ രാവിലൊക്കെ പരിപാടി ഉണ്ട്, അപ്പോൾ പ്രയാസമാവും ഇരിക്കാൻ. ആരും എൻ്റെ കൈ ചുംബിക്കരുത്, ആരും വെള്ളം മന്ത്രിക്കാൻ കൊണ്ടുവരരുത്, എല്ലാവരും കയ്യിൽ തൊട്ട് തൊട്ട് പെട്ടെന്ന് സ്വതക്കന്ന് വളരെ സ്പീഡായിട്ട് പെട്ടെന്ന്